नमस्कार अकाडमी ऑफ इंग्लिश ऑनलाइन क्लास कुछ स्वागत एर बिंसी सोशियोलॉजी सब्जेक्ट फस्ट चाप्टर इंडियन समूहते परिचयपल चाप्टर नाम पढ़ी होगा सोशियोलॉजी अलग समूहशास्त्र प्लस वणि फस्ट चाप्टर नाम पढ़ी अच्छी पुदाय इंट्रडक्ष സമൂഹശാസ്ത്രം സമൂഹത്തെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടി പശ്ചിമ യൂറോപ്പിലാണ് ഈ സമൂഹശാസ്ത്രം ഉത്ഭവിച്ചത് ഈ പേര് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് അഗസ്റ്റെ കോംബി എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് അഥവാ സമൂഹശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമൂഹശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു സമൂഹശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതാണ് അഗസ്റ്റെ കോംബി നേരം സമൂഹശാസ്ത്രം 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടി പശ്ചിമ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രത്തിന്റെ ഉദയം അഗസ്റ്റെ കോംബി എന്നറിയപ്പെടുന്ന സമൂഹശാസ്ത്രജ്ഞനാണ് സോഷ്യോളജി എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമൂഹശാസ്ത്രത്തിന്റെ അഗസ്റ്റെ കോംബിയെ സമൂഹശാസ്ത്രത്തിന്റെ പിതാവായിട്ട് ഫാദർ ഓഫ് സോഷ്യോളജി ആയിട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സമൂഹ സോഷ്യോളജി എന്ന പദം രണ്ട് മെയിൻ സോഷ്യസ് ലോഗോസ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉദയം ചെയ്തത് സോഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചങ്ങാതി ലോഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് അന്നേരം സോഷ്യസ് ലോഗോസ് എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് സോഷ്യോളജി എന്ന വാക്ക് ഉദയം ചെയ്തത് സോഷ്യസ് ചങ്ങാതി എന്നർത്ഥം വരുന്ന സോഷ്യസ് എന്ന വാക്കിൽ നിന്നും ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് എന്നർത്ഥമുള്ള ലോഗോസ് എന്ന വാക്കിൽ നിന്നുമാണ് സോഷ്യോളജി എന്ന വാക്ക് ഉദയം ചെയ്തത് അന്നേരം സമൂഹത്തെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ പശ്ചിമ യൂറോപ്പിലാണ് ഇത് ഉദയം ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അഗസ്റ്റെ കോംബിയാണ് സോഷ്യോളജി എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അഗസ്റ്റെ കോംബിയെ സോഷ്യോളജിയുടെ പിതാവ് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ ചങ്ങാതി എന്നർത്ഥം വരുന്ന സോഷ്യസ് എന്ന വാക്കിൽ നിന്നും അതുപോലെ തന്നെ ലോഗോസ് ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് എന്നർത്ഥം വരുന്ന ലോഗോസ് എന്ന വാക്കും കൂടി ചേർന്നതാണ് സോഷ്യോളജി അതുപോലെ തന്നെ ഈ സമൂഹം എന്താണ് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്താണ് സമൂഹം സമൂഹം മാർക്ക് ഐവർ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് പറയുന്നത് സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ എന്താണ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ബന്ധങ്ങളുടെ ഒരു ശൃംഖലയാണ് സമൂഹം എന്നാണ് ഫോർ ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻസ് സോഷ്യൽ സമൂഹം എന്ന് പറയുന്നത് ബന്ധങ്ങൾ വെബ് ഓഫ് റിലേഷൻസ് നമ്മുടെ ചരന്തിവല എങ്ങനെയാണോ കൂടിയിട്ട് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് പോകുന്നത് അതുപോലെയാണ് റിലേഷൻസ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള റിലേഷൻസ് ആയിരിക്കത്തില്ല നമ്മുടെ സ്കൂളിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടറുമായിട്ട് വേറെ റിലേഷൻ ആയിരിക്കും ഷോപ്പുകളിൽ ചെന്നാൽ അവിടെ വേറെ റിലേഷൻ ഇങ്ങനെ പല പല റിലേഷൻസ് നമ്മൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിലുണ്ട് അതുപോലെ റിലേഷൻസ് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുകയാണ് അതാണ് മാക്കൈവർ പറയുന്നത് വെബ് ഓഫ് റിലേഷൻസ് ആണ് സമൂഹം എന്ന് പറയുന്നത് സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു സമൂഹശാസ്ത്രം പഠിക്കുവാനിരിക്കുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ആ സമൂഹത്തെക്കുറിച്ച് മുൻകൂട്ടിയുള്ള അറിവ് പലപ്പോഴും അദ്ദേഹം നേട്ടവുമുണ്ട് അതുപോലെ തന്നെ കോട്ടവുമുണ്ട് നേട്ടം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എനിക്ക് സമൂഹത്തെക്കുറിച്ച് നന്നായി അറിയാം അതുകൊണ്ട് എനിക്ക് സമൂഹശാസ്ത്രം പഠിക്കേണ്ടതില്ല എന്നൊരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ കടന്നു വരികയും സമൂഹശാസ്ത്രത്തെപ്പറ്റി പഠിക്കുവാനൊരു താല്പര്യം കുറയുകയും ചെയ്യും സമൂഹശാസ്ത്രത്തിൽ പറയുന്നത് പ്രധാനമായും സമൂഹശാസ്ത്രം പഠിക്കുവാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ച് തരുള്ളൊരു മുന്നറിവ് എന്താണ് ആ സമയം മാറ്റിവെക്കണം എന്നാണ് വിസ്മരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹശാസ്ത്ര പഠനത്തിൽ നല്ലതായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു ഇതാണ് നേട്ടം മറ്റൊരു കോട്ടം എന്ന് പറയുന്നത് എന്താ സമൂഹശാസ്ത്ര പഠനത്തിൽ നമുക്ക് മറ്റ് നമ്മുടെ മുന്നറിവുകളെ നമ്മൾ വിസ്മരിക്കണം വിസ്മരിച്ചില്ലെങ്കിൽ സമൂഹശാസ്ത്ര പഠനം നമുക്ക് വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്താനാവില്ല എന്നാൽ പഠിക്കുന്നതിൽ നേട്ടമെന്ന് പറയുന്ന സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എപ്പോഴും നമ്മുടെ സമൂഹശാസ്ത്ര പഠനത്തിൽ അത് വളരെ അധികം പ്രായോഗികമാണ് എന്നാൽ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മൾ മറ്റൊരു രീതിയിൽ വീക്ഷിക്കുമ്പോൾ നമ്മളുടേതായ രീതിയിൽ മാത്രമല്ല വീക്ഷിക്കും നമ്മളൊരു വസ്തു എടുത്താൽ തന്നെ അതിനെ നമുക്ക് അതിൻ്റെ തിന്മകളും നന്മകളും കാണും പക്ഷെ നമ്മൾ കാണുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല നമ്മളൊരു നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ എടുത്താലും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികളെ തന്നെ എടുത്താലും നമ്മൾ കാണുന്നതിലൂടെ ആയിരിക്കത്തില്ല മറ്റൊരു വ്യക്തി കാണുന്നത്
പലരും പല കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഓരോ വീക്ഷണ കോണുകളായിരിക്കും അതുപോലെ സമൂഹശാസ്ത്രത്തിലും അതുപോലെ തന്നെ വീക്ഷണ കോണുകളുണ്ട് സമൂഹശാസ്ത്രത്തെ നമ്മൾ നമ്മുടേതായ രീതിയിലല്ല നോക്കി കാണുന്നത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിലൂടെ എന്ത് ചെയ്യണം നമ്മൾ നോക്കി കാണേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഏകദേശ ഒരു ധാരണ നമുക്ക് കിട്ടുകയുള്ളൂ സമൂഹത്തെക്കുറിച്ച് നമ്മൾ നമ്മുടേതായ രീതിയിൽ നോക്കി കണ്ടാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ എന്താണ് മറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും കാണുവാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ സമൂഹത്തിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളിലൂടെ മാത്രം നമ്മുടേതായ വീക്ഷണ കോണുകളിലൂടെ മാത്രം നോക്കിക്കണ്ടാൽ നമുക്ക് ലോകത്തെപ്പറ്റിയുള്ള പല രൂപം നമുക്ക് ലഭിക്കില്ല ലോകത്തെ പല വീക്ഷണ കോണുകളിലൂടെ നോക്കി കാണുമ്പോൾ മാത്രമേ പലരുടെയും വീക്ഷണ കോണുകളിലൂടെ നോക്കി കാണുമ്പോൾ മാത്രമേ ആ ലോകത്തിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെയാണ് സമൂഹത്തെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടത് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മേഖലകളിലും നമ്മൾ തട്ടിച്ച് വേണം നമ്മൾ പഠിക്കുവാനായിട്ട് ഒരു മേഖലയിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ എന്താണ് സ്ഥാപനങ്ങൾ സമൂഹം എല്ലാം നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിൽ നമ്മൾ ഓരോരുത്തരും സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ വീക്ഷണകോണിൽ അതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് ഈ ഓരോ നമ്മുടെ റിലേഷൻസ് എല്ലാം നമ്മൾ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ടതാണ് അത് നമ്മളുടെ സമൂഹത്തിൽ വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് സമൂഹശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളെ തന്നെ സ്വയം വീക്ഷിക്കുവാനും സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്ന് സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്നു നമ്മളെ തന്നെ സ്വയം വീക്ഷിക്കുവാനും പുറമേ നിന്നുകൊണ്ട് സ്വയം വീക്ഷിക്കുവാനും സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്നു ഇതിനെയാണ് പ്രതിഫലനം അഥവാ ആത്മപ്രതിഫലനം പ്രതിഫലനം അഥവാ റിഫ്ലക്സിവിറ്റി റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത് അഥവാ ആത്മപ്രതിഫലനം എന്ന് പറയുന്നത് അന്നേരം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്നും നിങ്ങളെ തന്നെ സ്വയം പുറമേ നിന്നുകൊണ്ട് സ്വയം വീക്ഷിക്കുവാനുമുള്ള കഴിവിനെ സമൂഹശാസ്ത്രം വളർത്തിയെടുക്കുന്നു ഇതിനെയാണ് പ്രതിഫലനം അഥവാ സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത് അന്നേരം സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള രീതിയിൽ നമ്മുടെ വീക്ഷണത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ നമ്മൾ സമൂഹശാസ്ത്രത്തെ പഠിക്കേണ്ടതുണ്ട് അതുപോലെ സമൂഹശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ കാലെ കൂട്ടിയുള്ള അറിവ് നമുക്ക് അതുപോലെ അതേസമയം തന്നെ നേട്ടവുമാണ് അതേസമയം ആഘോഷവുമാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുൻപരിചയങ്ങൾ നമ്മൾ സമൂഹശാസ്ത്രം പഠിക്കുമ്പോൾ മാറ്റി വെക്കേണ്ടതാണ് അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും അതേസമയം എന്താണ് ഉപകരിക്കുകയും ചെയ്യും നമ്മൾ സമൂഹശാസ്ത്ര പഠനം സമൂഹത്തെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ സമൂഹത്തെക്കുറിച്ചുള്ള പഠനം അത് പലപ്പോഴും പഠിക്കുന്നതിന് വളരെയധികം നേട്ടമായിട്ട് ആ മുൻ പരിചയം വളരെ നല്ലതാണ് അതേസമയം പഠിക്കുന്ന സമയത്ത് ആ ഒരു അറിവ് നമ്മൾ വിസ്മരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ലോകത്തെ പല വീക്ഷണ കോണുകളിലൂടെ നമ്മൾ നോക്കിക്കാണണം നമ്മുടെ മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം തന്നെ അനേകം മാധ്യമങ്ങൾ പത്രങ്ങളുണ്ട് അത് എല്ലാ പത്രങ്ങളിലും ഒരു വാർത്ത തന്നെ പല രീതിയിലാണ് എഴുതുന്നത് പലരുടെയും വീക്ഷണ കോണുകളിലൂടെ എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഇതിനകത്തുള്ള സത്യാവസ്ഥ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ സമൂഹത്തെ നോക്കിക്കാണുന്നത് നമ്മളുടെ മാത്രം വീക്ഷണത്തിൽ നമ്മൾ സമൂഹത്തെ നോക്കിക്കണ്ടാൽ ആ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കില്ല പലരുടെ വീക്ഷണത്തിലൂടെ നമ്മൾ സമൂഹത്തെ നോക്കിക്കാണും പലരുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തെപ്പറ്റി ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഒരു വ്യക്തമായ രൂപരേഖ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ അറിവ് നമുക്ക് നല്ലതാണ് എങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രതിഫലനം എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്നും അതുപോലെ തന്നെ സമൂഹശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്ന് സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ തന്നെ പുറമേ നിന്നുകൊണ്ട് സ്വയം വീക്ഷിക്കുവാനുള്ള കഴിവിനെ സമൂഹശാസ്ത്രം വളർത്തിയെടുക്കുന്നു ഇതിനെയാണ് പ്രതിഫലനം സെൽഫ് റിഫ്ലക്സിവിറ്റി അഥവാ സെൽഫ് റിഫ്ലക്സിവിറ്റി പ്രതിഫലനം അഥവാ ആത്മപ്രതിഫലനം എന്ന്
പറയുന്നത്. അന്നേരം നമ്മൾ സമൂഹശാസ്ത്രത്തെ പറ്റി പഠിച്ചു. സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം. 19ാം നൂറ്റാണ്ടിൽ പശ്ചിമ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രം എന്താണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അത് ആ ഒരു പേര് നിർദ്ദേശിച്ചത് അഗസ്റ്റെ കോംഡിയാണ്. അദ്ദേഹത്തെയാണ് സോഷ്യോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ സോഷ്യോളജി എന്ന പദം മെയിനായിട്ട് ഉത്ഭവിച്ചത് രണ്ട് വാക്കിൽ നിന്നാണ്. സോഷ്യസ് ലോഗോസ്, ചങ്ങാതി എന്നർത്ഥം വരുന്ന സോഷ്യസ് എന്ന പദത്തിൽ നിന്നും, അതുപോലെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് എന്നർത്ഥം വരുന്ന ലോഗോസ് എന്ന പദത്തിൽ നിന്നുമാണ് സോഷ്യോളജി എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഇനി ഈ സൊസൈറ്റി എന്താണ്? സൊസൈറ്റി, സൊസൈറ്റി എന്ന് പറയുന്നത് വെബ് ഓഫ് റിലേഷൻസ്, എന്താണ് ബന്ധങ്ങളുടെ ഒരു ശൃംഖലയാണ് എന്ന് പറയുന്നത് സൊസൈറ്റി, സമൂഹം എന്ന് പറയുന്നത്. അതിനകത്ത് പല പല ബന്ധങ്ങൾ നമുക്ക് കാണും. നമ്മുടെ വീടുകളിൽ ഒക്കെയുള്ള ബന്ധമായിരിക്കത്തില്ല നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് മാളിൽ ചെല്ലുമ്പോൾ അവരുമായുള്ള ബന്ധങ്ങൾ, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുമായുള്ള ബന്ധം, അങ്ങനെ ബന്ധങ്ങളിൽ തന്നെ എന്താണ്ട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യം, സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യം. നമുക്ക് കാലയെ കൂട്ടിയുള്ള സമൂഹശാസ്ത്ര പഠനത്തിൽ നമ്മുടെ കാലയെ കൂട്ടിയുള്ള അറിവ് നമുക്ക് ഒരേ സമയം നേട്ടവുമാണ്, അതേസമയം കോട്ടവുമാണ്. സമൂഹശാസ്ത്രം എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു വിദ്യാർത്ഥിയുടെ ഒരു പരിചയം എന്താണ് അത് ആ സമൂഹശാസ്ത്ര പഠനത്തിൽ നിന്നും എന്താണ് പുറകോട്ട് പോകാൻ അത് ഇടയാകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമുക്ക് സമൂഹത്തെക്കുറിച്ചുള്ള ആ മുന്നറിവ് ആ സമൂഹശാസ്ത്ര പഠനത്തിൽ വിസ്മരിക്കേണ്ടതാണ്. സമൂഹശാസ്ത്ര പഠനം നമ്മൾ നടത്തുമ്പോൾ മറ്റു നമ്മളുടെ മാത്രം കാഴ്ചപ്പാടുകളിലല്ല, അത് പലരുടെയും വീക്ഷണകോണുകളിലൂടെ മാത്രമേ നമുക്കത് പഠിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചായാലും നമ്മളൊരു വ്യക്തിയെ നോക്കിക്കാണുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് നമ്മളുടെ നോട്ടത്തിൽ ആ വ്യക്തിക്ക് ഗുണം കാണും, ചിലപ്പോൾ ദോഷം കാണും. അത് നമ്മളുടെ കാഴ്ചപ്പാടായിരിക്കത്തില്ല വേറൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തെപ്പറ്റി, അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയെപ്പറ്റി. എല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. എന്നിരുന്നാൽ തന്നെയും ആ ലോകത്തെ പല വീക്ഷണകോണുകളിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ, പലരുടെയും വീക്ഷണകോണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ മാത്രമേ ആ സമൂഹത്തിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ ഒരു വീക്ഷണകോണം എന്ന് പറയുന്നത്. സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണുമൊക്കെ മെയിനായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതുപോലെ തന്നെ പ്രതിഫലനം, അതായത് സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യത്തിൽ നമുക്ക് ഈ സമൂഹശാസ്ത്രത്തെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം. നമ്മൾ പഠിച്ചല്ലോ 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് അത് ഉദയം ചെയ്ത്. ഈ സമൂഹശാസ്ത്ര പഠനം തന്നെ മറ്റ് ശാസ്ത്രങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. സമൂഹശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ഏത് കാഴ്ചപ്പാടുകൾ, നമ്മൾ ഒരാളുടെ മാത്രം കാഴ്ചപ്പാടുകളല്ല മറ്റുള്ളവരുടെയും കൂടെ കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ സമൂഹത്തെ നോക്കിക്കാണണം. പ്രതിഫലനം, പ്രതിഫലനം എന്ന് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നുവെന്ന് സമൂഹശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള പുറമേ നിന്നുകൊണ്ട് സ്വയം വീക്ഷിക്കുവാനുമുള്ള കഴിവ് നമുക്ക് എന്താണ് ഈ സമൂഹശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.